90കളിൽ ജീവിച്ചവർക്കറിയാം, അതായത് അവർ കണ്ടു വളർന്നിട്ടുള്ളതാണ്, പഴഞ്ഞി എന്നൊരു സ്ഥലത്ത് ഒരു എ ബി ടാഗീസ് ഉണ്ടായിരുന്നു. അത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു തിയേറ്റർ തന്നെയായിരുന്നു അത്. 1972 ഈ എ ബി ടാഗീസ് തുടങ്ങിയത്. അപ്പോൾ കാലപ്പഴക്കം എത്ര ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ 2007 ഇത് ചരിത്രം അവസാനിക്കുന്നത്. അതെ, ഹിന്ദുക്കളിലെ വീടുകളിലൊക്കെ ഇങ്ങനെ പറയണ കേൾക്കാം, അതായത് തൊട്ടപ്പുറത്ത് സ്ത്രീകളും കുട്ടികളൊക്കെ ഇരുന്നിട്ട് പണ്ടൊക്കെ ഈ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് വർത്തമാനം പറയാനൊക്കെ ആയിട്ട് അയൽവാസികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ, അതേ കൊട്ടായിൽ സിനിമയ്ക്ക് പാട്ട് വെച്ചിട്ട് അവായു വായു വീട്ടിൽ വായു വിളക്ക് വയ്ക്കാനുള്ള പരിപാടികൾ നോക്ക്, അങ്ങനത്തെ നല്ലൊരു നല്ല വാക്കുകളൊക്കെ കേട്ടിരുന്ന ഒരു കാലം. എ ബി തിയേറ്റർ എന്ന് പലരും ഇപ്പോഴും ബസ്സുകളിൽ പറയുന്നത് എല്ലാവർക്കും കേൾക്കാം, അല്ലെങ്കിൽ ഇവിടെ അവിടുത്തെ പമ്പ് എന്ന് പറഞ്ഞേക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയാത്തവർക്ക് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ സ്ഥലം കറക്റ്റായിട്ട് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സ്ഥലം പോവാണ് പറയുകയാണ്. പഴഞ്ഞി കുളിച്ചുപള്ളിയുടെ അവിടുന്ന് അടുത്ത ആല സ്റ്റോപ്പിൻ്റെ ഇടയിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഒരു വലിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അവിടെയാണ് പണ്ടത്തെ എ ബി ടാക്കീസ് ഉണ്ടായിരുന്നത്. പാട്ടാമ്പാലിൻ്റെയും അതുപോലെ തന്നെ പഴഞ്ഞിയുടെയും ഒരു അതിർവരമ്പാണ് ശരിക്കും പറയണെങ്കിൽ എ ബി തിയേറ്റർ എന്നാണ് ഒരു ആ കാലഘട്ടത്തിൽ ഒരു മനസ്സിലാക്കി. പണ്ട് കാലത്ത് എ ബിനെ ചുറ്റിപ്പറ്റി ഉള്ള ഒരു കഥ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് കരിയാമ്പ്ര എന്നുള്ളൊരു സ്ഥലത്ത് ഇവിടുന്ന് ഒരു പൂരം കൊണ്ടുപോയി, അല്ല ശിവരാത്രി കൊണ്ടുപോയിരുന്നു തുപ്പേശ്വര മഹാശിവക്ഷേത്രത്തിലേക്ക്. പെരുന്തിരുത്തി ചെറുതിരുത്തി ഭാഗത്താണ് ഈ സംഭവം. അങ്ങനെ പഴയ കാലഘട്ടങ്ങളിലെ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആകെ ചിന്തിച്ചതിരെ ടീമും കാര്യങ്ങളൊക്കെ പോയി. അന്ന് ചെറിയൊരു കുട്ടിക്കാലമായിരുന്നു, എന്താ ഏതാ എവിടെ റോഡ് എന്നറിയാത്തൊരു കാലം. അടിയുടെ അവസാനം എത്തിപ്പെട്ടത് ഒരു പാടത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ എ ബി തിയേറ്ററിൽ ഇങ്ങനെ സിനിമ വെച്ചു. അങ്ങനെ ഒരു നിർണയം വെച്ചിട്ട് ആ പാടത്തുകൂടെ ഓടി ചാടി പെരുന്തോടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ കടന്ന് വന്നിട്ട് നേരെ എത്തിയത് നമ്മുടെ ചിറ്റം താഴത്തേക്കാണ്. അങ്ങനെ ആ വഴിക്കാണ്ട് കരിപ്പാലം അനട വഴി അങ്ങനെയാണ് കയറി എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിയ ഒരു കാലഘട്ടം. എ ബിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്നെ രക്ഷിച്ച ഒരു കഥ എനിക്ക് പറയാനുണ്ട്. എ ബിയിൽ സിനിമ പോയി കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ആ ഷർട്ട് മുണ്ടൊക്കെ പുറത്തയച്ചിടാനാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഒരു കാലഘട്ടത്തിൽ. കാരണം അത് മൂട്ടുണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ആദ്യം ഷർട്ടും മുണ്ടൊക്കെ ഒരു കാലഘട്ടത്തിൽ, എല്ലാ സമയത്തും അല്ല കേട്ടോ, ഒരു തണുപ്പൊക്കെ വരുന്ന സമയത്ത് ഈ ഇങ്ങനെ ചെയ്തിട്ടാണ് വീട്ടിലൊക്കെ കയറാറ്. കാരണം മൂട്ട് എന്തായാലും ഉണ്ടാവും ആ ബെഞ്ചിൻ്റെയും. പിന്നെ അവിടുത്തെ എടുത്തു പറയത്തക്ക വിധം കുഷൻ സംവിധാനം ആണ്. നല്ല രസമായിരുന്നു, നിസ്സാര പൈസയ്ക്ക് സിനിമ കണ്ടിട്ട് വരാവുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ. കാരണം ഇപ്പോൾ പഴഞ്ഞിയിൽ അങ്ങനെ ഒരു തിയേറ്ററിൻ്റെ അഭാവം ഉണ്ട് എന്നുള്ളത് വലിയൊരു ഒരു മിസ്സിങ് തന്നെയാണ്. എത്ര കണ്ട് മൊബൈലിൽ കണ്ടാലും ഇതിൻ്റെ ഒരു തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ലെവൽ വേറെ തന്നെയാണ്. അത് പഴഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് മിസ്സിങ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എ ബി ഇപ്പോഴും ഓർമ്മകളാണ്, അതൊരു രാജാവിനായിരുന്നു എ ബി തിയേറ്റർ. പിന്നെ എടുത്തു പറയത്തക്ക കാര്യം എന്ന് പറഞ്ഞെങ്കിൽ അതൊരു ഓല മേഞ്ഞ ഒരു കെട്ടിടമായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലത്തെ ബൈക്കുകൾ ബൈക്കന് ഉണ്ടായിരുന്നു എന്നൊരു സംശയമാണ്. ആ ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമാണ് ബൈക്കന് വന്നത്. സൈക്കിളിന് വേണ്ടിയിട്ട് പ്രത്യേക പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. പിന്നെ അതുപോലെ ഇന്നത്തെ പോലത്തെ ഡിജിറ്റലൊന്നല്ല, ഒരു ഒരു പേപ്പറിൽ നമ്മുടെ കെ എസ് ആർ ടി സിയിലൊക്കെ പോകുമ്പോൾ ഒരു ടിക്കറ്റ് തരില്ല, അതുപോലത്തെ ടിക്കറ്റ് സംവിധാനമായിരുന്നു. പിന്നെ പ്രൊജക്ടറായിരുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ തൊട്ടപ്പുറത്തെ ഒരു സാവിൻ്റെ കടണ്ടായിരുന്നു, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇറച്ചി പൊറോട്ട അടിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പുറത്ത് കപ്പലടി കച്ചവടം, ഇപ്പോഴൊന്നും കപ്പലടി കച്ചവടമൊന്നും പഴഞ്ഞ ഭാഗത്തില്ല ഈ തിയേറ്ററിൻ്റെ ഭാഗത്ത്. അപ്പോൾ അതൊക്കെ എടുത്തു പറയണം, കാരണം പഴമ്മ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്ക് ഓർമ്മകളിൽ വരുത്തിയത് കാട്ടാമ്പാല് അല്ലെങ്കിൽ പലാട്ടുമുറിയിലെ ദുബായിൽ വർക്ക് ചെയ്യണ ഒരു ചേട്ടൻ എൻ്റെ എഴുത്തിൽ നിന്ന് ഒരു പ്രചോദകമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട് എനിക്ക് ഇതിൽ കുറച്ചെങ്കിലും വാക്കുകൾ പറയാൻ തോന്നിയതാണ്. എന്തെന്നാലും ഞാൻ കുറച്ചറിവുകൾ എ ബിനെ പറ്റിയിട്ട് പറയാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മി നമസ്കാരം. കടപ്പാട് പലാട്ടുമുറിക്കാരൻ.